ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന കരബാ കപ്പിൻ്റെ തേർഡ് റൗണ്ട് ഫിക്സ്ചറുകളിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻറ്സുകളാണ്. അപ്പോൾ ഫോർത്ത് റൗണ്ട് ഡ്രോയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ആദ്യം അതിനെക്കുറിച്ച് സംസാരിക്കാം. മത്സരങ്ങൾ 29 October ഒക്ടോബർ 30 ആയിരിക്കും നടക്കാൻ പോകുന്നത്. ബ്രെൻഫോർഡും ഷെഫീൽഡ് വെനസ്ഡേയും തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നുണ്ട്. സൗത്താംപ്ടനും സ്റ്റോക്ക് സിറ്റിയും തമ്മിലുള്ള പോരാട്ടം നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിക്സ്ചർ എന്ന് പറഞ്ഞാൽ ടോട്ടനാം വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരമാണ്. അപ്പോൾ ടോട്ടനാം ഹോട്ട്സ്പർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ആ മത്സരം നടക്കാൻ പോകുന്നത്. പിന്നെന്താണ്, AFC വിംബിൾഡൺ വേഴ്സസ് ന്യൂകാസ്റ്റ് യുണൈറ്റഡ് മത്സരം തേർഡ് റൗണ്ട് ഫിക്സ്ചർ ഇതുവരെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അത് പോസ്റ്റ്പോൺ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ വിജയി ചെൽസിയാണ് നേരിടാൻ പോവുക. ന്യൂകാസിലോ അല്ലെങ്കിൽ വിംബിൾഡനോ അവരുടെ ഹോമിൽ ചെൽസിക്കെതിരെ പോരാടും. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലെസ്റ്റർ സിറ്റിക്കെതിരെയാണ് ഓൾഡ് ട്രാഫോർഡിൽ പിന്നെ ഫോർത്ത് റൗണ്ടിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. ബ്രൈറ്റൺ ലിവർപൂളിനെതിരെ, ബ്രൈറ്റൻ്റെ ആമക്സ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ആ മത്സരമുള്ളത്. പ്രസ്റ്റൺ ആസ്നലിനെതിരെ, പ്രസ്റ്റൻ്റെ ഹോം ഗ്രൗണ്ടിൽ. ആസ്റ്റൺ വില്ല ക്രിസ്റ്റൽ പാലസ് മത്സരമാണ് പിന്നെയുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ആദ്യം ചെൽസിയുടെ മത്സരത്തിൽ നിന്ന് തുടങ്ങാം. തേർഡ് റൗണ്ടിൽ ചെൽസി ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത് ബാരോ എന്ന് പറയുന്ന ലീഗ് 2 സൈഡിനെതിരായിരുന്നു. അതായത് പ്രീമിയർ ലീഗിന് താഴെയാണ് ചാമ്പ്യൻഷിപ്പ്, ചാമ്പ്യൻഷിപ്പിന് താഴെയാണ് ലീഗ് വണ്ണിനും താഴെയാണ് ലീഗ് 2. ഇങ്ങനെയാണ് ഇംഗ്ലീഷ് ഫുട്ബോൾ പിരമിഡ് ഉള്ളത്. അപ്പോൾ അതിലുള്ള ബാരോയ്ക്കെതിരെയാണ് ചെൽസി സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത്. 5-0 എന്നുള്ള സ്കോർ ലൈനാണ് ചെൽസി വിജയിച്ച് കയറിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ എൻസോ മരസ്കയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെസ്റ്റാമിനെതിരെ കളിച്ച ആ ടീമിൽ നിന്നും 11 പ്ലെയേഴ്സിനെ മാറ്റിയിട്ട് പുതിയൊരു ടീമിനെയാണ് ഈ മത്സരത്തിൽ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും ചെൽസി സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ലാതെ കളിക്കാൻ സാധിച്ചു, വളരെ കംഫർട്ടബിളായിട്ട് വിജയിക്കാൻ സാധിച്ചു. അത് അത്ര എളുപ്പമുള്ളൊരു സംഭവമല്ല. ശരിയാണ്, ഒപ്പോണൻസ് ബാരോ ആണ്. ബാരോ എന്ന് പറഞ്ഞാൽ വളരെ താഴെ തട്ടിൽ കിടക്കുന്ന ഒരു സൈഡാണ് ചെൽസി. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ചെൽസിയുടെ വെൽത്ത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ചെൽസിയുടെ സ്കോഡ് കപ്പാസിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതൊക്കെ ശരിയാണ്. പക്ഷേ സ്റ്റിൽ 11 ചേഞ്ചസ് വരുത്തിക്കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അവിടെ ഒരു ക്രെഡിറ്റ് ചെൽസി കൊടുക്കേണ്ടതായിട്ടുണ്ട്. എൻകുക്കു ആണ് സ്ട്രൈക്കറായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെങ്ങായി ഈ മത്സരത്തിൽ ഹാട്രിക് അടിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ യോർഗൻസൺ കീപ്പറായിട്ട്, ഡിഫെൻസീവ് പാർട്ട്നേഴ്സായിട്ട് ബദിയഷീൽ ഡിസാസി പാർട്ട്നർഷിപ്പാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം, 49 എങ്ങാനും ആകുമ്പോൾ തന്നെ 4-0 ലീഡ് ചെൽസിക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഗോൾ കൂടി അടിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതിൽ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ ചിൽവെല്ലിനെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ചിൽവെല്ലിനെ ആ ഒരു ക്യാപ്റ്റൻസ് ആംബാൻഡ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. അപ്പോൾ ചിൽവെല്ലിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ എന്താണ് നമ്മൾ ആ ഒരു ട്രാൻസ്ഫർ വിൻഡോ സമയത്ത് സംസാരിച്ചാണ്. എന്തായാലും അദ്ദേഹത്തിനെ ട്രീറ്റ് ചെയ്ത രീതി അത്ര ശരിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എന്താണ്, ഇപ്പോൾ അദ്ദേഹത്തെ യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കുന്നു. അങ്ങനെ ഈ ഒരു ലീഗ് കപ്പ് മത്സരത്തിൽ അദ്ദേഹത്തെ കളിപ്പിക്കുന്നു, ഫൈൻ. ആ ഒരു ക്യാപ്റ്റൻ സമ്മാൻഡ് കൊടുക്കുന്നു, ഫൈൻ. ചിൽവെല്ല് മൊത്തം സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് വളരെ പ്രൊഫഷണൽ രീതിയിലാണ്. അപ്പോൾ അങ്ങനെ എൻസോ മരസ്ക അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്നു. പിന്നെന്താണ്, ഏകദേശം ഒരു 30 അക്കാഡമി പ്രൊഡക്ട്സ് ആയിട്ടുള്ള അച്ചിംപോങ്ങിനും ജോർജിനും അവസരം കൊടുക്കുന്ന ഒരു സാഹചര്യങ്ങൾ കാണുന്നു. ജോർജിനൊക്കെ ഒരു നല്ലൊരു ചാൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻകുക്കു അദ്ദേഹത്തിന് പ്ലേറ്റിൽ വെച്ച് കൊടുക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അത് ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ് അച്ചിംപോങ്ങിനാണെങ്കിലും പിന്നെ ജോർജിനാണെങ്കിലും കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവമാണ്. പിന്നെ ജോ ഫെലിക്സ് ആ ഒരു 10 ഓൺ ദ ബോൾ മികച്ച രീതിയിൽ കളിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ഫസ്റ്റ് ഗോളിനൊക്കെ കൊടുത്തിട്ടുള്ള ചെങ്ങയുടെ അസിസ്റ്റ്, ആ ഒരു ബ്യൂട്ടിഫുൾ ആ ഒരു സാധനം ഉണ്ടല്ലോ എൻകുക്കിന് കൊടുത്തിട്ടുള്ള ആ ഒരു ബോള്, അതൊക്കെ ബ്യൂട്ടിഫുൾ സാധനമാണ്. എൻകുക്കിൻ്റെ ഫിനിഷിംഗ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആളുടെ ഫിനിഷിങ്ങിനെ കുറിച്ച് നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു സംഭവം തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ ഗോളിലും പെഡ്രോ നെറ്റോയുടെ ബാക്ക് ഹീൽ ഗുസ്റ്റോ കൊടുക്കുന്നു. ഗുസ്റ്റോയുടെ ആ ഒരു ക്രോസ്, ഗുസ്റ്റോ തിരിച്ചു വന്നിരിക്കുകയാണ്. ഗുസ്റ്റോക്ക് 45 ഫുട്ബോൾ ഈ ഒരു അവസരത്തിൽ, ഈ ഒരു മത്സരത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജോ ഫെലിക്സിന് തന്നെ ഒരു ഫ്രീ കിക്ക്, മനോഹരമായിട്ടുള്ള ഫ്രീ കിക്ക് നമ്മൾ ആ റെഡ് ജോസ് ബോക്സിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. മെഷർ ചെയ്തിട്ടുള്ള ഫ്രീ കിക്ക്, അത്ര എന്താ പറയുക, പേസ് വെച്ചിട്ട് അടിച്ചൊന്നല്ല, പ്ലേസ്മെൻ്റ് ആയിരുന്നു. അത് പോസ്റ്റിൽ തട്ടിയിട്ട് ഗോൾ കീപ്പറിൽ തട്ടിയിട്ട് ഉള്ളിലേക്ക് പോകുന്ന ഗോൾ കീപ്പറിനെ ഓൺ ഗോളായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എൻകുക്കിൻ്റെ ഹാട്രിക് ഗോൾ വന്നിട്ടുണ്ടായിരുന്നത് ഗോൾ കീപ്പറിൻ്റെ മിസ്റ്റേക്കിൽ നിന്നാണ്. അതാണ് പിന്നെ ഈ ബാരോയുടെ ക്വാളിറ്റി. അദ്ദേഹം ബോളിൽ ഡെല്ലി ചെയ്തിരുന്നു, എൻകുക്കു അത് പ്രസ് ചെയ്ത് വിൻ ചെയ്യുന്നു, എന്നിട്ട് അദ്ദേഹം തന്നെ ഫിനിഷ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു അവസരത്തിൽ. പിന്നെന്താണ്,
ഈ മത്സരത്തിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടോക്കിംഗ് പോയിൻറ്റ് കസടയ്ക്ക് ഒരു സ്റ്റാർട്ട് കൊടുത്തതാണ് ആ ഒരു മിഡ്ഫീൽഡിൽ. പിന്നെ വേഗ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ചെൽസിയോളം ഇതിൽ നിന്ന് ഏറ്റവും എടുത്തു പറഞ്ഞതായിട്ടുള്ള സംഭവം എന്താണ്, 11 പേരെ മാറ്റിയിട്ടും വളരെ കംഫർട്ടബിളായിട്ട് വിജയിക്കാൻ ചെൽസിക്ക് സാധിച്ചു. എൻസോ മൊറസ്കയുടെ ഗെയിം മാനേജ്മെൻ്റ് നല്ലതായിരുന്നു, പ്ലെയേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയമൊക്കെ ഓക്കെ ആയിരുന്നു. എന്നെ സംബന്ധിച്ചോളം കംപ്ലയിൻസ് ഒന്നും ഈ മത്സരത്തിൽ ഒന്നും പറയാനില്ല, പക്ഷേ ഇത് ഭാരമാണ്. ഇനി ബ്രൈറ്റനെതിരെയാണ് ചെൽസിയുടെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലെ പ്രീമിയർ ലീഗ് മത്സരമുള്ളത്. ഡ്യൂസ്ബറി ഹാളൊക്കെ ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നേരെ ചെൽസിയുടെ മത്സരത്തിൽ നിന്ന് ആസ്നലിൻ്റെ മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ആസ്നലും 5 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. ചെൽസിയും ആസ്നലും ലിവർപൂളും 5 ഗോളുകൾ അടിച്ച തേർഡ് റൗണ്ട് കർവാ കപ്പ് മത്സരങ്ങളാണ് കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ ആസ്നലിൻ്റെ മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എയ്ത്തൻ ഇൻവനിയേരി എന്ന് പറയുന്ന ആ ഒരു ആസ്നലിൻ്റെ അക്കാഡമി പ്രൊഡക്റ്റാണ്. ഈ മത്സരത്തിൽ ബ്രേസാണ് ചെങ്ങായി അടിച്ചിട്ടുള്ളത്. എയ്ത്തൻ വെനേരി ബ്രില്യൻ പ്രകടനമാണ് ആസ്നലിന് വേണ്ടിയിട്ട് തൻ്റെ ഫുൾ ഡെബ്യൂവിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ്, ഇരട്ട ഗോളുകൾ അടിക്കുന്നു, ആ ഒരു ആർ സി എം റോളിൽ മികച്ച രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. നമുക്കറിയാം ആസ്നലിനെ ചേർത്തപ്പോൾ ഒഡിഗാർഡിന് ഇഞ്ചുറി പറ്റിയുള്ള കാര്യത്തിൽ അവിടെ ഒരു പ്രോപ്പർ റീപ്ലേസ്മെൻ്റ് ഇല്ല. അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് വെനേരിക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാട് ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വെനേരി ആ ഒരു പൊസിഷനിൽ കളിക്കുമ്പോൾ ശരിയാണ് വളരെ യങ് ആയിട്ടുള്ള ഫുട്ബോളറാണ്, പക്ഷേ സ്റ്റിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. സാക്കയുമായിട്ട് ഒഡിഗാർഡ് നടത്തുന്ന രീതിയിലുള്ള ഒരു കോമ്പിനേഷൻ പ്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഈ മത്സരത്തിൽ സാക്കയും കളിച്ചിട്ടുണ്ട്. ഒപ്പോണൻസ് എന്ന് പറഞ്ഞാൽ ബോൾട്ടനാണ്, ബോൾട്ടൺ ലീഗ് 1 ഒപ്പോണൻസ് ആണ്. ഈ ബോൾട്ടനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ പണ്ട് നമ്മുടെ സാം അലഡൈസ് മാനേജ് ചെയ്തിട്ടുള്ളൊരു ബോൾട്ടൺ ഉണ്ടായിരുന്നു പ്രീമിയർ ലീഗിൽ. അപ്പോൾ അത് പഴയ പ്രീമിയർ ലീഗ് ആരാധകർക്കൊക്കെ കൃത്യമായിട്ടും ഓർമ്മ ഉണ്ടാകും. അതായത് എന്താണ്, കെവിൻ ഡേവിസ് കളിച്ചിട്ടുള്ള, എൽഹാജി ദിയൂഫ് കളിച്ചിട്ടുള്ള, നിക്കോളസ് അനൽക്ക കളിച്ചിട്ടുള്ള, ഗാരി കേഹിലൊക്കെ ഒരു സമയത്ത് ബോൾട്ടണിലുണ്ടായിരുന്നു, യാസ്കലൈൻ കീപ്പറായിട്ടുള്ള ചങ്ങായി, അങ്ങനെയുള്ളൊക്കെ ചില പേരുകളൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ സാം അലഡൈസിൻ്റെ ബോൾട്ടൺ ഒരു നാസ്റ്റി സൈഡായിരുന്നു, ഒരു ഇടങ്ങർ പിടിച്ചൊരു സൈഡായിരുന്നു ആ ഒരു സമയത്ത്, ആ ഒരു 2000s മിഡ് സമയത്ത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അവർ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് താഴെ ലീഗ് 1-ലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം നല്ല സമയമൊന്നുമല്ല. എന്തായാലും എമിറേറ്റ്സിൽ ബോൾട്ടനെതിരെയുള്ള ഫിക്സർ എന്ന് പറഞ്ഞാൽ ആസ്നംസിടത്തോളം എന്തായാലും വിജയിക്കുമെന്നുള്ളത് എല്ലാവരും പ്രതീക്ഷിച്ചുള്ള സംഭവം തന്നെയാണ്. എത്ര ഗോളുകൾ അടിക്കുമെന്നുള്ളത് മാത്രമാണ് ആളുകൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 5 ഗോളുകൾ അവർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ വെനേരിയുടെ പ്രകടനം ശരിക്കും ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലെസ്റ്റർ സിറ്റിക്കെതിരെയുള്ള വീക്കെൻഡിലെ ആ ഒരു പ്രീമിയർ ലീഗ് മത്സരത്തിൽ വെനേരിയെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കണോ എന്നുള്ളൊരു ചോദ്യമാണ്. എന്നെ സംബന്ധിച്ചോളം ലെസ്റ്റർ സിറ്റിക്കെതിരെയുള്ള ഹോം മത്സരത്തിലാണ് ഇത്തരത്തിലുള്ളൊരു ഒരു എക്സ്പെരിമെൻറ്റ് നടത്താൻ ഒരു കൃത്യമായിട്ടുള്ള സമയം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇനി അത് വർക്കൗട്ട് ആണെന്നില്ലെങ്കിൽ 45 മിനിറ്റ് കഴിഞ്ഞാൽ മാറ്റാമല്ലോ, അതൊന്നും പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ്. ആ സംബന്ധിച്ചിടത്തോളം ആ ഒരു മിഡ്ഫീൽഡിൽ ഇപ്പോൾ കായ് ഹാവേർട്സ്, തോമസ് പാർട്ടെ, ഡെക്ലൻ റൈസ് മിഡ്ഫീൽഡ് കളിപ്പിക്കുന്നതിലും ഭേദമായിരിക്കും ആ ഒരു ആർ സി എം റോളിൽ വെനേരി കളിക്കുന്നതും ആ ഒരു ഡെക്ലൻ റൈസ് സിക്സ് ആയിട്ട് കളിക്കുന്നതും കായ് ഹാവേർട്സിന് ആ ഒരു എൽ സി എം റോൾ കളിപ്പിക്കുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ എന്തായാലും പിന്നെ ചെക്കൻ ഇൻക്രെഡിബിൾ ആയിട്ട് കളിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലെ മറ്റൊരു ടോക്കിംഗ് പോയിന്റ് പോർട്ടർ എന്ന് പറയുന്ന 16-കാരൻ ഗോൾ കീപ്പറായിട്ട് ഈ മത്സരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെറും 16 വയസ്സ് മാത്രമേ പ്രായുള്ളൂ. അതൊരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള സംഭവമായിട്ട് എനിക്ക് തോന്നി. പിന്നെന്താണ്, ഒരു ഗോള് ചങ്ങായി കൺസീഡ് ചെയ്തു, പക്ഷേ സ്റ്റിൽ ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ജാക്ക് പോർട്ടർ ആസ്നലിന് വേണ്ടിയിട്ട് ഡെബ്യൂ നടത്തുന്ന ഏറ്റവും സെക്കൻഡ് യങ്സ്റ്റ് പ്ലെയറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. 16 വയസ്സും 72 ദിവസം മാത്രമാണ് ചങ്ങായിക്ക് പ്രായം ഉണ്ടായിരുന്നത്. പിന്നെ നിക്കോൾസ് എന്ന് പറയുന്ന മറ്റൊരു യങ് ഫുട്ബോളറാണ് ആ ഒരു ഫുൾ ബാക്ക് റോളിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. ഫിസിക്കലി അദ്ദേഹത്തെ ബുള്ളി ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഓൺ ദ ബോൾ നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. റിസ്കി ബോളുകളൊക്കെ കൊടുക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. ആ ഒരു വിങ്ങറുമായിട്ടുള്ള സാക്കയുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ പ്ലേക്കൊക്കെ ഉള്ള ശ്രമം, വളരെ എന്താ പറയുക, ഫോർവേഡ് തിങ്കിങ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് നിക്കോൾസ്. നല്ല രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് മത്സരത്തിൽ ചങ്ങായി ഉണ്ടാക്കിയിട്ടുണ്ട്. കിവിയോറും അതുപോലെ തന്നെ കലിഫിയോറിയും സെൻറ്റർ ബാക്ക് പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ കിവിയോറും ആ ഒരു ആർ സി ബി റോളാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അത്ര കംഫർട്ടബിൾ അല്ല ചെങ്ങായ ലെഫ്റ്റ് ഫുട്ടഡ് സെൻറ്റർ ബാക്കാണ്. ആ ഒരു ആർ സി ബിയിൽ കളിക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ആ ഒരു മത്സരം പുരോഗമിക്കുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ വരുത്തിയപ്പോൾ ആൾ കുറേ കൂടി കംഫർട്ടബിൾ ആകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ഗബ്രിയലിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആർട്ടെറ്റ. പിന്നെ ഇംപ്രസീവായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് മൈൽസ് ലൂയിസ് കെലിയാണ്. അപ്പോൾ ആ ഒരു എറ്റിഹാദിലെ ആ ഒരു മത്സരത്തിലും ചങ്ങായി ഒരു സബ്ബായിട്ട് വന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടു. മാത്രമല്ല ആ ഒരു ഡഗ്ഔട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ചങ്ങായിക്ക് എന്താണ് യെല്ലോ കാർഡ് കിട്ടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ഒരു പേഴ്സണാലിറ്റി ഉള്ളൊരു പ്ലെയറാണ്, അഗെയിൻ വളരെ യങ് ആയിട്ടുള്ള ഒരു ടീനേജ് ഫുട്ബോളറാണ്. പക്ഷെ എന്താണ് ഒരു
ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലൊരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്താ സംബന്ധിച്ചാൽ ലെഫ്റ്റ് ബാക്ക് റോളാണ് ചെങ്ങായത്. ആ ലെഫ്റ്റ് ബാക്ക് റോളിലൊക്കെ ആ സംബന്ധിച്ചോളം ഇഷ്ടം പോലെ ക്വാളിറ്റി ഫുട്ബോളേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ചാൻസസ് കിട്ടാൻ സാധ്യത കുറവാണ് പിന്നെ ലൂയിസ് കെലിക്ക് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെന്താണ്, ഡെക്ലൻ റൈസ് ആണ് ആദ്യത്തെ ഗോൾ അടിക്കുന്നത്. അത് പുവർ ഡിഫെൻഡിങ് ആണ്, ഒരു കട്ട് ബാക്കിൽ റൈറ്റ് സൈഡിൽ നിന്നുള്ള കട്ട് ബാക്കിലുള്ള പുവർ ഡിഫെൻഡിങ് ആണ് നമുക്ക് ബോട്ടറിൻ്റെ ഭാഗം കാണാൻ സാധിച്ചത്. അങ്ങനെ ഡെക്ലൻ റൈസിലേക്ക് എത്തുന്നു. ഡെക്ലൻ റൈസ് മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുന്നു ആ എഡ്ജ് ഓഫ് ദ ബോക്സിൽ നിന്ന്. പിന്നെ വനേരി ആണ് സെക്കൻഡ് ഗോൾ അടിക്കുന്നത്. അതിൽ ആ സെക്കൻഡ് ഗോള് വനേരി അടിക്കുന്നതിൽ ഈ ലൂയിസ് കെലിയുടെ പാസ് എൻ്റെ പൊന്നു ഭീകരമായിട്ടുള്ള പാസ്സാണത്. ആ ഒരു ത്രൂ ബോൾ കൊടുത്തത് റഹീം സ്റ്റെർലിങ്ങിന്. റഹീം സ്റ്റെർലിംഗ് ആണ് ലെഫ്റ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്യൂട്ടിഫുൾ ബോളാണ്. അത് കട്ട് ബാക്ക് കൊടുക്കുന്നു, അതിലാണ് വനേരി ആദ്യത്തെ ഗോൾ അടിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ഗോള്, മത്സരത്തിലെ മൂന്നാമത്തെ ഗോള് വനേരി തന്നെയാണ് അടിക്കുന്നത്. പിന്നെ റഹീമുക്ക നാലാമത്തെ ഗോൾ അടിക്കുന്നു. ഒരു ടാപ്പിനാണ് റഹീമുക്ക ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കായ് ഹവർട്സ് ബെഞ്ചിൽ തോന്നിട്ട് അഞ്ചാമത്തെ ഗോൾ അടിക്കുന്നു നമ്മൾ കണ്ടു. ഇതിനിടയിൽ ആരോൺ കോളിൻസ് ഒരു കൗണ്ടർ അറ്റാക്കിങ്ങിൽ നിന്നാണ് പിന്നെ ബോൾട്ടിന് വേണ്ടി ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു, കീപ്പറിനെ റൗണ്ട് ചെയ്തിട്ട്. ഇപ്പോൾ ഇതിൽ തന്നെ പിന്നെ 70-ാമത്തെ മിനിറ്റിൽ കക്കൂരിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സെൻറ്റർ ബാക്കാണ് മാൽദിനി കക്കൂരി. ആസ്മം ചോട്ടം ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ പറഞ്ഞു ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അതുകൊണ്ട് ഇവർക്കൊന്നും കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് ലോൺ ഡീലുകളൊക്കെ ആയിരിക്കും നല്ലത് ഇവർക്ക് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സാക്കിനെ പിന്നെ വിളിച്ച് മാർട്ടിനെയൊക്കെ സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവരുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ഇസ്മായിൽ കാബിയെ റഹീമുക്കൊക്കെ പകരമായിട്ട് ലേറ്റായിട്ട് സബായിട്ട് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അതാണ് ആസ്നലിലെ മത്സരത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. മെയിൻ ടോക്കിംഗ് പോയിൻ്റ് വനേരി തന്നെയാണ്. പിന്നെ നമ്മൾ ലിവർപൂളിൻ്റെ മത്സരത്തിൽ കടന്നുകഴിഞ്ഞാൽ ലിവർപൂളും 5 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഡിയോഗോ ജോട്ട 2 ഗോളുകൾ ഈ മത്സരത്തിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഗാക്പോ ലെഫ്റ്റ് വിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, ചെങ്ങായി 2 ഗോളുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മോസല ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. വെസ്റ്റാമിനെതിരായിരുന്നു ലിവർപൂളിൻ്റെ മത്സരം ഉണ്ടായിരുന്നത്. വെസ്റ്റാം ആണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള മോശം ഫോമിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചെൽസിക്കെതിരെ ഒരു ബാറ്ററിംഗ് നേരിട്ടാണ് ഈ ഒരു മത്സരത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൻഫീൽഡിൽ പക്ഷേ ആദ്യം വെസ്റ്റാമാണ് ലീഡ് എടുക്കുന്നത് ഈ മത്സരത്തിൽ. ആ മിഡ്ഫീൽഡിൽ എൻഡോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു 6 റോളിൽ നമുക്കറിയാം ആർനി സ്ലോട്ടിൻ്റെ പ്രിഫേർഡ് ചെങ്ങായി എന്ന് പറഞ്ഞാൽ ഗ്രാവൻബർഗ് ആണ്. പക്ഷേ പുള്ളിക്കാരന് റെസ്റ്റ് കൊടുക്കുന്നു, എൻഡോ സ്റ്റാർട്ട് ചെയ്യുന്നു, ജോൺസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിലെന്താണ്, അതുപോലെ മക്കാലിസ്റ്ററിനും റെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മക്കാലിസ്റ്ററിനെ സെക്കൻഡ് ഹാഫിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ ഇതിൽ ഈ എൻഡോ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ക്ലിയറൻസ് ഒരു നെർവി ആയിട്ടുള്ള ഒരു ക്ലിയറൻസ് ആയിരുന്നു. ആ ക്ലിയറൻസ് ക്വാൻസയുടെ കാൽ തട്ടിയിട്ട് വലയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടത്. വളരെ അൺലക്കിയാണ്, ക്വാൻസ സംബന്ധിച്ചോളം ഒന്നും ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഹറീഡ് ക്ലിയറൻസിലാണ് ആ ഒരു ഗോൾ പിറക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ ആ ഗോൾ വരുന്നു, പക്ഷേ പിന്നെ ലിവർപൂളിൻ്റെ റിയാക്ഷൻ നമ്മൾ കാണുകയാണ്. അപ്പോൾ ഈ കിയേസ പുതിയ സൈനിങ് കിയേസയ്ക്ക് ഒരു സ്റ്റാർട്ട് ലഭിക്കുന്നു. കിയേസയുടെ ഒരു വോളി അറ്റംപ്റ്റ് അത് ഗ്രൗണ്ടിലേക്കാണ് ചെങ്ങായി അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കൃത്യമായിട്ടുള്ളൊരു റിയാക്ഷൻ നമുക്ക് ജോട്ടയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നു. ജോട്ട ഹെഡ് ചെയ്ത് ഗോളാക്കുകയാണ്. ഈ ജോട്ട വളരെ ചെറിയൊരു മനുഷ്യനാണ്, താരതമ്യേന കേട്ടോ, വളരെ ചെറുതെന്ന് പറയാൻ പറ്റില്ല, താരതമ്യേന ചെറിയൊരു മനുഷ്യനാണ്. പക്ഷേ അതിൻ്റെ ഹെഡിങ് എബിലിറ്റി ഭീകരമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ് ഭയങ്കര ഇമ്പ്രസീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ജോട്ട ആ ഒരു ഈക്വലൈസർ 25-ാമത്തെ അടിക്കുന്നു. 21-ാമത്തെ മിനിറ്റിലാണ് വെസ്റ്റ് ഹാം ലീഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ ജോട്ട തന്നെയാണ് ലീഡ് പിന്നെ ലിവർപൂളിന് കൊടുക്കുന്നത്. കർട്ടിസ് ജോൺസിൻ്റെ ബ്യൂട്ടിഫുൾ അസിസ്റ്റ് നമ്മൾ കാണാണ്. കർട്ടിസ് ജോൺസിൻ്റെ ഓൺ ദ ബോൾ എബിലിറ്റിയും ടൈറ്റ് സ്പേസിൽ പൊസിഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള എബിലിറ്റിയെ കുറിച്ചൊക്കെ നമുക്ക് അറിയുന്നത് തന്നെയാണ്. പിന്നെയാണ് സബ്ബുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. കിയേസയെ പിൻവലിക്കുന്നു, സലയെ കൊണ്ടുവരുന്നു, ജോട്ടയെ പിൻവലിച്ചിട്ട് മക്കാലിസിനെ കൊണ്ടുവരുന്നു. ഇപ്പോൾ ഇതിൽ തന്നെ സല ഈ ടയേർഡ് ഡിഫൻസിനെതിരെ ടയേർഡ് ഡിഫൻസിനെതിരെയല്ല തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം ഭയങ്കര മനസ്സ് സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്ലെയറാണ്. അപ്പോൾ ടയേർഡ് ഡിഫൻസിനെതിരെ എജ്ജ് ആദ്യം ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പുള്ളിക്കാരൻ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. 74-ാം മിനിറ്റിൽ മോസാലയാണ് റീബൗണ്ടിൽ നിന്ന് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എഡ്സൺ അൽവാരസിന് സെക്കൻഡിലോ കിട്ടി പുറത്തു പോകുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു. 10 പേര് വെച്ച് വെസ്റ്റാമ് ചുരുങ്ങുന്നു. അപ്പോൾ ഈ ലോപ്പട്ടേഹിയുടെ കീഴിൽ ഇപ്പോൾ പുതിയ കുറേ സൈനികങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഒട്ടുമങ്ങോട്ട് ജെല്ലായിട്ടില്ല. അപ്പോൾ അണ്ടർ പ്രഷറിൽ കൂടിയാണ് ലോപ്പട്ടേക്ക് എന്നുള്ള കാര്യം ഓർക്കണം. കാരണം ഡേവിഡ് മോയിസിനെ മാറ്റിയിട്ടാണ് ലോപ്പട്ടേക്കിനെ കൊണ്ടുവരുന്നത് ഫ്ലെയർ ഫുട്ബോൾ കാഴ്ചവെക്കാനായിട്ട്. പക്ഷേ തുടക്കം പാളിയിട്ടുണ്ട്, കുറേ പൈസ അവർ ചിലവാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റേതായിട്ടുള്ള ഒന്നും നമുക്ക് ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കുന്നില്ല. പിന്നെ ഈ ടൈലർ മോർട്ടനെയും ആൻഡി റോബർട്ട്സിനെയും, മോർട്ടന് ഒരവസരം കിട്ടി. പക്ഷേ കഴിഞ്ഞ സീസണിൽ നമുക്ക് അറിയാം ഒരുപാട് യങ് ഫുട്ബോളേഴ്സിന് യോഗം ക്ലോപ്പിൻ്റെ കീഴിൽ ഈ കപ്പ് ഗെയിംസിൽ അവസരങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു. ഇവൻ കറബാ കപ്പിൻ്റെ ഫൈനലിൽ ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും എന്താണ് ഒരുപാട് യങ് ഫുട്ബോളേഴ്സിനെ വെച്ചിട്ടാണ് യോഗം ക്ലോപ്പ് ആ ഒരു
കപ്പ് നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം. ഇവിടെ ആർണി സ്ലോട്ട് കുറേ കൂടി സ്ട്രോങ്ങർ ഒപ്പോണൻസ് ടീം സ്ട്രോങ്ങർ ടീമിനെ വെച്ചിട്ടാണ് ഈ ഒരു കപ്പ് ഗെയിമിന് നേരിട്ടുള്ളത്. കാരണം ഒരു പ്രീമിയർ ലീഗ് ഫിക്സർ ആയിരുന്നു. പിന്നെ വളരെ ക്വിക്കായിട്ടുള്ള രണ്ട് ഗോളുകൾ ഗാക്പോർഡ് എടുത്ത് നമുക്ക് ലേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ആ ലെഫ്റ്റ് വിങ്ങിൽ നല്ല രീതിയിലാണ് ചെങ്ങായി കളിച്ചിട്ടുണ്ടായിരുന്നത്. ഒരെണ്ണം ഒരു ഡിഫ്ലക്റ്റഡ് ഷോട്ട്, മറ്റൊന്ന് പിന്നെ നല്ലൊരു ഫിനിഷാണ് നമുക്ക് ഗാക്പോർഡ് ഭാഗത്ത് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇതെന്താണ്, ഇതൊക്കെ പോസിറ്റീവാണ്. ഗാക്പോ ഗോളുകൾ കണ്ടെത്തുന്നു, ഒരു കോമ്പറ്റീഷൻ അവിടെ ഉണ്ട്. ഡാർവിൻ നൂനെസ് ഒരു അസിസ്റ്റൊക്കെ പ്രൊവൈഡ് ചെയ്തു, പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു ഗോൾ കണ്ടെത്താനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സിമിക്കാസ് ഡിഫെൻസീവ്ലി ഇത്തിരി പ്രശ്നമായിരുന്നു, അത്ര സോളിഡ് അല്ല ചെങ്ങായി ഡിഫെൻസീവ്ലി എന്നുള്ളത് നമുക്കറിയുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ലിവർപൂളിൻ്റെ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ നമ്മൾ നേരെ എന്താണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മത്സരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, മാഞ്ചസ്റ്റർ സിറ്റി വാറ്റ്ഫോർഡിനെതിരെയാണ് നേരിട്ടുണ്ടായിരുന്നത്. വാറ്റ്ഫോർഡ് ചാമ്പ്യൻഷിപ്പ് സൈഡാണ്. അപ്പോൾ 2-1 എന്നുള്ള സ്കോർ തന്നെയാണ് ഇത്തിഹാദിൽ വിജയിച്ചത്. വാറ്റ്ഫോർഡ് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. മക്കെത്തി മനോഹരമായിട്ട് പിന്നെ ആ ഒരു പാസ് കട്ട് ചെയ്യുന്നു, എന്നിട്ട് വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നു, ഗ്രീലിഷിന് കൊടുക്കുന്നു, ഗ്രീലിഷ് ഡോക്കിനെ പിക്ക് ചെയ്യുന്നു, ഡോക്ക് ഫിനിഷ് ചെയ്യുന്നു. അത്തരത്തിലാണ് തുടക്കത്തിൽ തന്നെ മാൻ സിറ്റി ലീഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. മാൻ സിറ്റി എന്താണ് ഒറേലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, റീകോ ലൂയിസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, മക്കെത്തി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള യങ്സ്റ്റേഴ്സാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെന്താണ് ഈ മാറ്റിയാസ് നൂനെസിനൊക്കെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ റോഡ്രിഗോ ഒക്കെ ഇഞ്ചുറി പറ്റിയിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ മാറ്റിയാസ് നൂനെസിന് കൂടുതൽ മിനിറ്റ്സുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാഞ്ചസ്റ്റർ സിറ്റി കുപ്പായത്തിൽ ആദ്യത്തെ ഗോൾ ഈ മത്സരത്തിൽ അടിച്ചിട്ടുണ്ട്. നല്ലൊരു ലെഫ്റ്റ് ഫുട്ട് ഫിനിഷ് നമുക്ക് കാണാൻ സാധിച്ചു. വേറെ കുറേ അറ്റംപ്റ്റുകൾ അദ്ദേഹം നടത്തി, അതൊന്നും ഗോളാക്കാൻ സാധിച്ചില്ല. പിന്നെന്താണ് സവീനിയോ ബെഞ്ചിൽ നിന്ന് വന്നിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. സവീനിയോടെ ഒരു സോളോ റണ്ണൊക്കെ ഉണ്ടായിരുന്നു, ഒരു റൈറ്റ് വിങ്ങിലൂടെ പോയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് പോസ്റ്റിൽ തട്ടി പോകുന്നൊരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഭയങ്കര പിന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വിങ്ങറാണ് സവീനോ എന്നുള്ള കാര്യം ഓർക്കണം. പിന്നെ ഈ മത്സരത്തിൽ ഡിഫൻസിൽ സ്റ്റോൺസും പിന്നെ ബ്രെയ്ത്ത്വെയ്റ്റ് 16-കാരൻ മാൻ സിറ്റിക്ക് വേണ്ടി മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ലെഫ്റ്റ് ബാക്ക് റോള് പുള്ളിക്കാരനെ ശരിക്കും ബാ ഹെഡങ്ങറാക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരു ഈക്വലൈസർ ഗോൾ വാറ്റ്ഫോർഡ് അടിച്ചു എന്നാണ് നമ്മൾ ആദ്യം കരുതിയിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ചെങ്ങാനെ ബുള്ളി ചെയ്തിട്ട്, ഈ 16-കാരനെ ബുള്ളി ചെയ്തിട്ട്. അപ്പോൾ അത് വാറ്റ്ഫോർഡ് അവരുടെ ടിക്ടോക്ക് അക്കൗണ്ടിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇത്തരത്തിലുള്ള സിമിലർ സിറ്റുവേഷനിലൊരു ഗോൾ അലോ ചെയ്തതും ഇവിടെ ഇവരുടെ ഗോൾ ഡിസലോ ചെയ്തതുമായിട്ട് അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വാറ്റ്ഫോർഡ് അവരുടെ ടിക്ടോക്ക് അക്കൗണ്ടിൽ. എന്തായാലും അവിടെ എന്താണ് സ്ട്രോങ്ങർ ആയിട്ടുള്ളൊരു ഫിസിക്കൽ കോൺടാക്റ്റാണ് ബാഡ് ഭാഗത്ത് കണ്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും അത് പിന്നെ ഗോൾ കൊടുത്തിരുന്നെങ്കിൽ എന്താണ് അതൊരു 1-1 സിറ്റുവേഷൻ ആയിപ്പോയനെ, ഒരു ഇത്തിരി ട്രിക്കി സിറ്റുവേഷൻ ആയിപ്പോയനെ. അവിടുന്ന് അധികം വൈകാതെ തന്നെ മാൻ സിറ്റി 2-ാമത്തെ ഗോൾ അടിക്കുന്നു. പിന്നെ എന്താണ് ആരാണ് ജേക്കോബ് ബ്രൈറ്റിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു 73-ാമത്തെ മിനിറ്റിൽ. 19-കാരനായിട്ടുള്ള യങ്സ്റ്ററാണ്, യോസ്കോ ഗാർഡിയോള് ലേറ്റ് ആയിട്ട് വന്നു. ടോമിൻസ് ആണ് 86-ാമത്തെ മിനിറ്റിൽ ഒരു ഗോളും അടക്കിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഫിനിഷ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചു. നമ്മുടെ ചക്വറ്റഡ്സ് അല്ലേ ജോർജിയയുടെ താരം, ചെങ്ങായൊക്കെ വാറ്റ്ഫോർഡിലാണ് കളിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ അതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ആസ്റ്റൺ വില്ല വിക്കോമിനെതിരെ 2-1 എന്നുള്ള സ്കോറിലേക്ക് വിജയിക്കുന്നു. ഈ ബ്യുണ്ടിയ തിരിച്ചു വന്നത് ഭയങ്കര പോസിറ്റീവുള്ള ഒരു കാര്യമാണ് ആസ്റ്റൺ വില്ലയെക്കുറിച്ചുള്ള. അദ്ദേഹം ഗോൾ അടിച്ചിട്ടുണ്ട്. അതുപോലെ ജോൺ ഡുറാനാണ് പെനാൽറ്റി കൺവേർട്ട് ചെയ്തിട്ട് ലീഡ് 2-ാക്കി ഉയർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വളരെ ലേറ്റ് ആയിട്ടുള്ള ഒരു ഗോൾ അവർ കൺസിഡർ ചെയ്തു, കോനയാണ് ആ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ചില ടോക്കിംഗ് പോയിൻറ്സുകൾ ഈ കരബാവ് കപ്പിൽ നിന്ന്. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, പറയാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. കാരണം എല്ലാ മത്സരങ്ങളെയും ഒന്ന് ജസ്റ്റ് തൊട്ടുപോയി എന്ന് മാത്രമേ ഉള്ളൂ. യൂറോപ്പ ലീഗ് മത്സരങ്ങളെക്കുറിച്ച് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ സംസാരിക്കാം. ഗുഡ് ബൈ.